അടിമാലിയിലെ അനധികൃത മരംവെട്ടലിൽ മുൻ റേഞ്ച് ഓഫീസർ ജോജി ജോണിനെതിരെ ഗുരുതര കണ്ടെത്തൽ ഭൂപതിവ് ചട്ടങ്ങൾ ലംഘിച്ച് റിസർവ് ചെയ്ത തേക്ക് മരങ്ങൾ വെട്ടാൻ അനുമതി നൽകിയെന്നാണ് കണ്ടെത്തൽ വില്ലേജ് ഓഫീസറും അനധികൃത മരംവെട്ടിന് കൂട്ടുനിന്നു മൂന്നാർ എഫിന്റെ റിപ്പോർട്ടിലാണ് ഗുരുതരമായ കണ്ടെത്തൽ കൊന്നത്തടി വില്ലേജിൽ നിന്നും അഞ്ച് തേക്ക് മരങ്ങൾ വെട്ടാൻ അന്നത്തെ റേഞ്ച് ഓഫീസറായ ജോജി ജോൺ അനുമതി നൽകിയത് നിയമവിരുദ്ധമായിട്ടാണെന്നാണ് അടിമാലി മരംവെട്ടിനെ കുറിച്ച് അന്വേഷിച്ച മൂന്നാർ സജീഷിന്റെ കണ്ടെത്തൽ മരം വെട്ടാൻ അനുമതി നൽകിയ ഭൂമിയുടെ പട്ടയം തൊണ്ണൂറ്റിമൂന്നിലെ ഭൂപതിവ് ചട്ടപ്രകാരം അനുവദിച്ചിട്ടുള്ളതാണ് ഇതിലെ തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങൾ പൂർണ്ണമായും സർക്കാരിൽ നിക്ഷിപ്തമാണ് ഇത്തരത്തിൽ പൂർണ്ണമായും സർക്കാരിൽ നിക്ഷിപ്തമായ മരങ്ങൾ വെട്ടാനാണ് റേഞ്ച് ഓഫീസർ ജോജി ജോൺ അനുമതി നൽകിയത് ഈ മരം വെട്ടിൽ കൊന്നത്തടി വില്ലേജ് ഓഫീസറും ഗുരുതരമായ വീഴ്ച വരുത്തി മരം വെട്ടാനുള്ള നിരാക്ഷേപ പത്രം നൽകിയത് പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്നാണ് എ സി എഫിന്റെ കണ്ടെത്തൽ ഇതുസംബന്ധിച്ച റിപ്പോർട്ട് എ സി എഫ് മൂന്നാർ ഡി എഫ് ഒക്ക് കൈമാറി കൊന്നത്തടി വില്ലേജിലെ മംഗുവയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ നിന്നും തേക്ക് വെട്ടിക്കടത്തിയ സംഭവത്തിലും ജോജി ജോൺ ആരോപണ ആരോപണവിധേയനാണ് എന്നിട്ടും ഈ ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി സ്ഥലം ഒതുങ്ങി മങ്കുവയിൽ മരം വെട്ടിക്കടത്തിയ സംഭവത്തിൽ റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് വൈകുകയാണ് വനംവകുപ്പ് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഭൂമി പുറമ്പോക്കാണോ എന്ന് വ്യക്തമാക്കാൻ റവന്യൂ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല ജയനസ് രാജു മാതൃഭൂമി ന്യൂസ് ഇടുക്കി